ഗുണനം എളുപ്പമാർഗത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് വലിയ സംഖ്യകൾ ഗുണിക്കാൻ പറ്റുന്ന മാർഗമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇപ്പോൾ നമ്പേഴ്സ് ലെസ് ദാൻ ദ പവർ ഓഫ് ടെൻ നൂറിൽ കുറവുള്ള സംഖ്യകളുടെ ഗുണനമാണ് ഇവിടെ വിവരിക്കുന്നത് തൊണ്ണൂറ്റിനാലും തൊണ്ണൂറ്റിയഞ്ചും എങ്ങനെ ഗുണിക്കാം അപ്പം നൂറിൽ നിന്നും തൊണ്ണൂറ്റിനാല് കുറച്ച് കഴിഞ്ഞാൽ ആറ് കിട്ടും നൂറിൽ നിന്നും തൊണ്ണൂറ്റഞ്ച് കുറച്ച് കഴിഞ്ഞാൽ അഞ്ച് കിട്ടും ഈ ആറും അഞ്ചും തമ്മിൽ ഗുണിക്കുക ആറഞ്ച് മുപ്പത് അതൊരു സൈഡിലിരിക്കട്ടെ ഇനി നമ്മൾ നൂറിൽ നിന്ന് തൊണ്ണൂറ്റിനാല് കുറച്ച് കഴിഞ്ഞാൽ ആറാണെന്നും നൂറിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് കുറച്ച് അഞ്ചാണെന്ന് പറയാം ഇതു നേരെ ക്രോസ് ആയിട്ട് നമ്മൾ കുറയ്ക്കുക അതായത് തൊണ്ണൂറ്റിനാലിൽ നിന്നും അഞ്ച് കുറയ്ക്കണം തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് ആറും കുറയ്ക്കണം അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നതെന്ന് എന്ന് നോക്കാം തൊണ്ണൂറ്റിനാലിൽ നിന്ന് അഞ്ച് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക എൺപത്തൊമ്പത് തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് ആറ് കുറച്ചാൽ എൺപത്തൊമ്പത് അപ്പോൾ രണ്ടിടത്തും എൺപത്തൊമ്പതാണ് വരുന്നത് ഈ എൺപത്തൊൻപതിന് ആദ്യം എഴുതുക അയ്യാറ് മുപ്പതിന് ഗുണിച്ചേനെ രണ്ടാമത് എഴുതുക അപ്പോൾ തൊണ്ണൂറ്റി നാല് ഇൻറ്റു തൊണ്ണൂറ്റഞ്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന് കിട്ടുന്നതായിരിക്കും ഇതാണ് എളുപ്പമാർഗം ഇനി മറ്റൊരു സംഖ്യ കാണിച്ചുതരാം തൊണ്ണൂറും എൺപത്താറും തമ്മിലുള്ള ഗുണനം അപ്പം ആദ്യം നൂറിൽ നിന്ന് തൊണ്ണൂറ് കുറയ്ക്കുക നൂറിൽ നിന്ന് തൊണ്ണൂറ് കുറച്ചാൽ പത്ത് നൂറിൽ നിന്ന് എൺപത്താറ് കുറച്ചാൽ പതിനാല് അപ്പോൾ പത്തേ ഗുണിക്കണം പതിനാല് നൂറ്റി നാൽപ്പത് എന്ന് കിട്ടും ഇനി അടുത്തത് നൂറിൽ നിന്ന് തൊണ്ണൂറ് കുറച്ച് പത്ത് നൂറിൽ നിന്ന് എൺപത്തി നാല് കുറച്ച് പതിനാല് ഇനി ക്രോസ് ആയിട്ട് നമ്മളതിനെ കുറയ്ക്കുന്നു തൊണ്ണൂറിൽ നിന്നും പതിനാല് കുറയ്ക്കുന്നു അതുപോലെ തന്നെ തൊണ്ണൂ എൺപത്താറിൽ നിന്നും പത്തും കുറയ്ക്കുന്നു രണ്ടിൻ്റെ ഉത്തരം എഴുപത്തി ആറായിരിക്കും അപ്പോൾ തൊണ്ണൂറെ ഗുണിക്കണം എൺപത്താറ് എന്ന് പറയുമ്പോൾ എഴുപത്താറും നൂറ്റി നാൽപ്പതും ഇവിടെ അടുപ്പിച്ച് ചേർത്ത് ഞാൻ ഇങ്ങനെ വരും പക്ഷേ ഇതൊരു വലിയ സംഖ്യയാണ് വരുന്നത് അഞ്ച് അഞ്ചക്ക സംഖ്യ ഇത്രയും വരാൻ പാടില്ല നാലക്ക സംഖ്യയാണ് അതുകൊണ്ട് ആറും ഒന്നും നടുക്കൾ ആറും ഒന്നും കൂട്ടുക ആറിനോട് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഏഴായി മാറും അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എന്ന് കിട്ടുന്നതായിരിക്കും നടുക്കൾ രണ്ടും കൂട്ടിയാൽ ഇനി നമ്പർ ഗ്രേറ്റർ ദാൻ ദ പവർ ഓഫ് ടെൻ നൂറിൽ കൂടുതലുള്ള സംഖ്യകളുടെ ഗുണനം എങ്ങനെയാണെന്ന് നോക്കാം നൂറ്റി അഞ്ചും നൂറ്റിനാലും ഗുണിക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറിൽ നിന്നും ആ അഞ്ച് നൂറ്റഞ്ചിൽ നിന്ന് നൂറ് കുറയ്ക്കുക നൂറ്റിനാലിൽ നിന്ന് നൂറ് കുറയ്ക്കുക അപ്പം അഞ്ചിൽ നാലും വരും ആ പതിനാല് ഇരുപത് എന്ന് കിട്ടും അപ്പം നൂറ്റി അഞ്ചിൽ നിന്ന് നൂറ് കുറച്ചു നൂറ്റി നാലിൽ നിന്ന് നാല് കുറച്ചു അത് തമ്മിൽ നമ്മളിവിടെ കുറയ്ക്കുന്നതിന് പകരം കൂട്ടുകയാണ് ചെയ്യുന്നത് നൂറ്റി അഞ്ചിനോട് നമ്മൾ നാല് കൂട്ടുകയാണ് നേരത്തെ കുറച്ചതിന് പകരം നമ്മളിവിടെ ചെയ്യുന്നത് കൂട്ടുകയാണ് ചെയ്യുന്നത് നൂറ്റി അഞ്ചിനോട് നമ്മൾ നാല് കൂട്ടി നൂറ്റി ഒമ്പത് നൂറ്റി നാലിനോട് അഞ്ച് കൂട്ടി നൂറ്റി ഒമ്പത് അപ്പോൾ നമുക്ക് കിട്ടും ആ പത്തായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന് കിട്ടും എങ്ങനെയാ നമുക്ക് എളുപ്പമാർഗത്തിൽ വലിയ സംഖ്യകളെ കുണിക്കാൻ സാധിക്കുന്നതാണ്